ഹനൂസ് ദില്ലി ദൂരസ്ത്, ദില്ലി അഭിദൂർ ഹെ, ദില്ലി ഇപ്പോഴും ഏറെ ദൂരെയാണ്. പ്രമുഖ സൂഫിവര്യനായ നിസാമുദ്ദീൻ ഔലിയ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ച് പറഞ്ഞ, പിന്നീടൊരു പഴഞ്ചൊല്ലു പോലുമായി മാറിയ ഒരു പ്രസിദ്ധ വാക്യമാണിത്. ലക്ഷ്യസ്ഥാനം ഇനിയും എത്രയോ ദൂരെയാണ് എന്ന അർത്ഥത്തിൽ പലരും ഇന്നും അതെടുത്ത് പ്രയോഗിക്കാറുണ്ട്. 1999 December 24 4 മണിയോടെ അക്കൊല്ലത്തെ ക്രിസ്മസ് രാവിലെ നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 189 യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ദില്ലി ലക്ഷ്യമിട്ട് പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസ് IC 814 വിമാനത്തിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പഴഞ്ചൊല്ല് തികച്ചും അന്വർത്ഥമായി. സാധാരണഗതിയിൽ ഏതാണ്ട് 2 മണിക്കൂർ താഴെ സമയം കൊണ്ട് ആ വിമാനം ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്ന് ലാൻഡ് ചെയ്യേണ്ടിയിരുന്നതാണ്. ആ യാത്ര തുടങ്ങി ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ 5 ഭീകരർ ചേർന്ന് ആ വിമാനത്തെ ഹൈജാക്ക് ചെയ്യുന്നു. ഹൈജാക്കിന് ശേഷം ഇന്ത്യൻ ഗവൺമെന്റിനോട് ആ ഭീകരർ മോചന ദ്രവ്യമായി ആവശ്യപ്പെട്ടത് $200 മില്യൺ. അതിനു പുറമെ ചില കൊടും ഭീകരരെ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചു. അടുത്ത 8 ദിവസത്തേക്ക് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ പ്ലെയിൻ ഹൈജാക്ക് ഡ്രാമ നീണ്ടുപോയി. ആ 8 ദിവസത്തേക്ക് പലരും തങ്ങളുടെ ടെലിവിഷൻ സെറ്റുകളുടെ മുന്നിൽ നിന്ന് മാറിയതേയില്ല. ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈജാക്കിംഗ്, ഇന്ത്യൻ ഏവിയേഷൻ ഹിസ്റ്ററിയിൽ ഏറ്റവും അവസാനമുണ്ടായ പ്ലെയിൻ ഹൈജാക്ക്. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് ദില്ലി ലക്ഷ്യമിട്ട് പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ IC 814 വിമാനം 5 ഭീകരർ ചേർന്ന് തോക്കിൻ മുനയിൽ ഹൈജാക്ക് ചെയ്തതിന്റെ കഥ. തട്ടിയെടുത്ത ശേഷം കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയ ആ വിമാനത്തിലെ യാത്രക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി മൗലാന മസൂദ് അസർ എന്ന കൊടും ഭീകരനെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നതിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് ദില്ലിയിലേക്കുള്ള യാത്രാമധ്യേ ഇന്ത്യൻ വ്യോമ അതിർത്തിക്കുള്ളിൽ വെച്ച് ഹൈജാക്ക് ചെയ്യപ്പെട്ട ആ എയർബസ് A300 വിമാനത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നവർ ഇനി പറയുന്നവരാണ്. കോക്പിറ്റിനുള്ളിൽ 3 ഫ്ലൈറ്റ് ക്രൂ മെമ്പർമാർ. ഒന്നാമൻ പൈലറ്റ് ക്യാപ്റ്റൻ ദേവിശരൺ, രണ്ടാമൻ കോ പൈലറ്റ് ഫസ്റ്റ് ഓഫീസർ രാജേന്ദർ കുമാർ, മൂന്നാമൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ അനിൽകുമാർ ജഗിയ. കോക്പിറ്റിന് പുറത്ത് ക്യാബിനിൽ 8 ഫ്ലൈറ്റ് അറ്റൻഡൻറ്റുമാർ, 178 യാത്രക്കാർ, അങ്ങനെ ആകെ 189 പേരാണ് അന്ന് ആ IC 814 വിമാനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. കാഠ്മണ്ഡു ATC നിന്ന് ഗ്രീൻ സിഗ്നൽ ലഭിച്ചതോടെ സമയം കൃത്യം 4:05 തന്നെ ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു. ടേക്ക് ഓഫ് ആയി അല്പസമയത്തിനുള്ളിൽ തന്നെ ക്യാപ്റ്റൻ ദേവിശരൺ സീറ്റ് ബെൽറ്റിന്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ക്യാബിൻ ക്രൂ യാത്രക്കാർക്ക് ഭക്ഷണം സെർവ് ചെയ്യാനും തുടങ്ങുന്നു. അങ്ങനെ വിമാനം അതിന്റെ ക്രൂസ് ആൾട്ടിറ്റ്യൂഡിലെത്തി വളരെ സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിന്റെ കോക്പിറ്റിലെ ഫോൺ ശബ്ദിക്കുന്നു. മറുതലക്കിലുള്ളത് സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡന്റ് അനിൽ ശർമ്മയാണ്. കോക്പിറ്റിലുള്ള 3 പേർക്കും വേണ്ട ചായ കോഫി സ്നാക്സും കൊണ്ട് അകത്തേക്ക് വരണം. അതിന് കോക്പിറ്റിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. ഫോൺ വെച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കോക്പിറ്റിന്റെ വാതിൽക്കൽ മുട്ടുന്ന ശബ്ദവും കേട്ടു. ഫ്ലൈറ്റ് എഞ്ചിനീയർ അനിൽ ജഗിയ വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെ അനിൽ ശർമ്മ ചായയുമായിട്ട് അകത്തേക്ക് വരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് ആ വിമാനം നേപ്പാളി എയർ സ്പേസിൽ നിന്ന് ഇന്ത്യയുടെ വ്യോമ അതിർത്തിക്കുള്ളിലേക്ക് കടക്കുന്നു. അങ്ങനെ ഇവർക്ക് ചായയൊക്കെ കൊടുത്ത ശേഷം അനിൽ ശർമ്മ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഏറെ അപ്രതീക്ഷിതമായിട്ട് ആദ്യത്തെ തള്ളി മാറ്റിക്കൊണ്ട് യാത്രക്കാരിലൊരാൾ കോക്പിറ്റിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുന്നു. കണ്ണുകളൊഴികെ ബാക്കി എല്ലാം മറച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു നിറതോക്കും ഒരു ഗ്രനേഡുമുണ്ട്. ഇത്രയും ആയപ്പോൾ തന്നെ ക്യാപ്റ്റന് ഒരു കാര്യം ബോധ്യപ്പെടുന്നു. തന്റെ വിമാനം ഇതാ ഹൈജാക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ്. സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വിമാനത്തിന്റെ കോക്പിറ്റിനുള്ളിലേക്ക് തള്ളിക്കയറി വന്ന ആ വ്യക്തിയായിരുന്നു ആ ഹൈജാക്കിംഗ് സംഘത്തിന്റെ തലവൻ. പേര് ഇബ്രാഹിം അഥർ. ഇയാൾക്ക് പുറമെ 4 പേരുകൂടി ഈ ഹൈജാക്കിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നു. ഷാഹിദ് അക്തർ സയ്യിദ്, സനി അഹമ്മദ് കാസി, മിസ്ത്രി ജഹൂർ ഇബ്രാഹിം, ഷാക്കിർ എന്നിവരായിരുന്നു ആ 4 പേർ. അവരെല്ലാവരും തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹർക്കത്തുൽ മുജാഹിദീൻ എന്ന തീവ്രവാദ സംഘടനയുടെ ഓപ്പറേറ്റീവുകളായിരുന്നു. അങ്ങനെ ഇവർ 5 പേരും ചേർന്ന് ആ ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് തങ്ങളുടെ പരിധിയിലാക്കിയപ്പോൾ വിജയകരമായിട്ട് പൂർത്തിയാക്കപ്പെട്ടത് അന്നേക്ക് 2 മാസം മുമ്പ് മുംബൈ നഗരത്തിൽ വെച്ച് തയ്യാറാക്കപ്പെട്ട ഒരു ഫ്ലൈറ്റ് ഹൈജാക്കിംഗ് പ്ലാൻ ആയിരുന്നു. അതിനു പിന്നിൽ പ്രവർത്തിച്ചതാവട്ടെ പാക് ചാര സംഘടനയായിട്ടുള്ള ISI 4 ഏജന്റുമാരും. ഈ 4 ISI ഏജന്റുമാരും 5 ഹൈജാക്കർമാരും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പലതവണ കാഠ്മണ്ഡുവിലേക്ക് പോയി തങ്ങളുടെ ഹൈജാക്കിംഗ് പ്ലാനിന് വേണ്ട ഡ്രൈ റണ്ണുകൾ നടത്തുന്നുണ്ട്. ISIക്ക് കാര്യമായിട്ടുള്ള സ്വാധീന ശക്തിയുള്ള ഒരു നഗരം എന്ന നിലയ്ക്കാണ് അവരന്ന് ഹൈജാക്കിംഗ് നടത്താൻ വേണ്ടി കാഠ്മണ്ഡു തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഘട്ടത്തിൽ ആർക്കും തോന്നാവുന്ന ഒരു സംശയം ഇതാണ്. ഈ 5 പേരും കള്ളപ്പേരിൽ കള്ള പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി ആ വിമാനത്തിൽ കയറിപ്പറ്റി കാണും, ശരിയാണ്. പക്ഷേ ആ റിവോൾവറും ഗ്രനേഡും ഒക്കെ
കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ സെക്യൂരിറ്റി ചെക്കിംഗ് കടമ്പ കടന്ന് വിമാനത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഇവിടെയാണ് ഒരു പാകിസ്ഥാനി നയതന്ത്രജ്ഞന്റെ റോൾ ഇരിക്കുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്യപ്പെട്ട അന്ന് December 24 രാവിലെ നേപ്പാളിലെ പാകിസ്ഥാനി എംബസിയിൽ നിന്ന് 42CD14 എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു കാർ എയർപോർട്ടിലേക്ക് എത്തുന്നു. ഈ കാറിൽ പാകിസ്ഥാന്റെ ഫസ്റ്റ് സെക്രട്ടറി മുഹമ്മദ് അർഷദ് ചീമയും മറ്റു രണ്ടുപേരും ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെക്രട്ടറി ചീമയുടെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. ഈ മൂന്നുപേരും നേരെ നടന്നു ചെല്ലുന്നത് വിമാനത്താവളത്തിന്റെ ഡിപ്പാർച്ചർ ലോഞ്ചിന്റെ നേർക്കാണ്. ചീമയ്ക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾക്ക് സെക്യൂരിറ്റി ചെക്കിലൂടെ കടന്നു പോകേണ്ടി വരുന്നില്ല. കയ്യിലെ ബ്രീഫ് കേസും പിടിച്ച് നേരെ നടന്നു ചെല്ലുന്ന ചീമ അത് അവിടെയാളെ കാത്തിരുന്ന ഹൈജാക്കർമാരിൽ ഒരാളെ ഏൽപ്പിക്കുകയാണ്. അതിനുള്ളിൽ എന്താണ്? ഗ്രനേഡുകൾ, ലോഡ് റിവോൾവറുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിങ്ങനെ ഒരു സാധാരണ സെക്യൂരിറ്റി ചെക്കിൽ പോലും പിടിക്കപ്പെടാവുന്ന ആയുധങ്ങളായിരുന്നു. അതിനുശേഷം ബോർഡിംഗ് അനൗൺസ് ചെയ്തപ്പോൾ ഈ 5 ഹൈജാക്കർമാരും മറ്റ് യാത്രക്കാരെ പോലെ തന്നെ വരി നിന്ന് വിമാനത്തിനകത്തേക്ക് കയറിക്കൂടി അവരവരുടെ സീറ്റുകളിൽ ചെന്ന് ഇരിപ്പുറപ്പിക്കുന്നു. ഈ ഒരു ഹൈജാക്ക് ഓപ്പറേഷന് വേണ്ടി അവർ പരസ്പരം ഓരോ പേരുകളും പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹൈജാക്കിംഗ് സംഘത്തിന്റെ തലവൻ ഇബ്രാഹിം അഥർ അവനവൻ അസൈൻ ചെയ്ത പേര് റെഡ് ക്യാപ് എന്നായിരുന്നു. ഹൈജാക്കിംഗ് സംഘത്തെ നയിച്ച അയാളെ ഓപ്പറേഷൻ നടക്കുന്ന സമയമെല്ലാം ബാക്കി അംഗങ്ങൾ ചീഫ് എന്നാണ് വിളിക്കുന്നത്. ഷാഹിദിന്റെ പേര് ഡോക്ടർ എന്നും സനിയുടെ പേര് ബർഗർ എന്നും സഹൂറിന്റെ പേര് ഭോല എന്നും ഷാക്കിറിന്റെ പേര് ശങ്കർ എന്നും ആയിരുന്നു. ചീഫിനും ബർഗറിനും ബിസിനസ് ക്ലാസ് ടിക്കറ്റുകളായിരുന്നു. ബാക്കി മൂന്നുപേരും എക്കോണമിക് ക്ലാസ്സിലാണ് അന്ന് യാത്ര ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ നിന്ന് ചീഫ് അഥവാ ഇബ്രാഹിം അഥർ ആണ് ചായ കൊടുക്കാൻ വേണ്ടി സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡന്റ് അനിൽ ശർമ്മ കോക്പിറ്റിലേക്ക് കയറിയപ്പോൾ അയാൾക്ക് പിന്നാലെ തോക്കും ഗ്രനേഡും കൊണ്ട് തിക്കിത്തിരക്കി അകത്ത് കയറുന്നത്. കൊയ് ഹർക്കത്ത് നിഹി ഹോനി ചായ. അകത്ത് കയറിയ പാടെ ചീഫ് മുന്നറിയിപ്പ് കൊടുക്കുന്നു, ആരും സാഹസമൊന്നും പ്രവർത്തിക്കരുത്, എന്റെ കയ്യിലുള്ള പിസ്റ്റൾ അത് ലോഡഡ് ആണ്, ഈ ഗ്രനേഡിന്റെ പിന്നൊന്ന് ഊരിയാൽ അത് പൊട്ടിത്തെറിക്കും, പിന്നെ ആരും രക്ഷപ്പെടില്ല. ഇങ്ങനൊരു ആജ്ഞ കൂടി അപ്പോൾ ചീഫിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എന്റെ അനുവാദം കൂടാതെ ഇനി ഒരാളും ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്നും അയാൾ അതിനുശേഷം പറയുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ചീഫ് ക്യാപ്റ്റനോട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു, ഈ ഫ്ലൈറ്റിനുള്ളിൽ സ്കൈ മാർഷൽസ് ആരെങ്കിലും ഉണ്ടോ? വിമാനത്തിനുള്ളിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെയാണ് സ്കൈ മാർഷൽസ് എന്ന് നമ്മൾ വിളിക്കാറ്. ഇല്ല എന്ന് ക്യാപ്റ്റനും കോ പൈലറ്റും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞുവെങ്കിലും ആ ഉത്തരത്തിൽ ചീഫ് സംതൃപ്തനാവുന്നില്ല. ഞാൻ നേരിട്ട് പോയി ഇപ്പോൾ പരിശോധിക്കും, ആ ക്യാബിനിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ സ്കൈ മാർഷൽ ആണ് എന്ന് എനിക്ക് മനസ്സിലായാൽ പിന്നെ അത് നിന്റെയൊക്കെ അവസാനമായിരിക്കുമെന്ന് അയാൾ മുറുമുറുക്കുന്നു. ഈ സമയത്ത് പുറത്തുണ്ടായിരുന്ന ബർഗർ കോക്പിറ്റിനകത്തേക്ക് കടന്നു വരുന്നു. ബർഗറിന്റെ കയ്യിലും ഒരു ലോഡഡ് പിസ്റ്റളും ഒരു ലൈവ് ഗ്രനേഡും ഉണ്ടായിരുന്നു. ചീഫ്, എവറിത്തിങ് ഇസ് അണ്ടർ കൺട്രോൾ എന്ന് ബർഗറിന്റെ പ്രതികരണം. ഈ വിമാനത്തിൽ എത്ര ഫ്യൂവൽ ഉണ്ട് എന്ന് ക്യാപ്റ്റനോടായിട്ട് ചീഫിന്റെ അടുത്ത ചോദ്യം. ദില്ലിയിലെത്താൻ വേണ്ടത്ര ഫ്യൂവൽ ഉണ്ട്, പേടിക്കണ്ട എന്ന് ക്യാപ്റ്റൻ മറുപടി പറയുന്നു. നമുക്ക് പോകേണ്ടത് ദില്ലിയിലേക്കല്ല, ലാഹോറിലേക്കാണ് എന്ന് ചീഫ്. അത് കേട്ട് പരിഭ്രാന്തി നിറഞ്ഞ സ്വരത്തിൽ ക്യാപ്റ്റൻ ചീഫുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അയ്യോ, ലാഹോർ വരെ പറക്കാനുള്ള ഇന്ധനം വിമാനത്തിലില്ല, ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും നമുക്ക് ലാൻഡ് ചെയ്യേണ്ടി വരും എന്നായി ക്യാപ്റ്റൻ. അത് ചീഫിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നു. ഒന്നുകിൽ ഈ വിമാനം നമ്മൾ ലാഹോറിൽ ചെന്ന് ലാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഇപ്പോൾ ഈ നിമിഷം ബോംബ് വെച്ച് മിഡ് എയർ പൊട്ടിച്ചു കളയും, എന്തു വേണം എന്നായി ചീഫ്. അത് കേട്ടപ്പോൾ ക്യാപ്റ്റന് ഒരു കാര്യം മനസ്സിലായി, ഈ വിമാനത്തിൽ ലാഹോർ വരെ പറക്കാനുള്ള ഇന്ധനമുണ്ട് എന്ന് ഹൈജാക്കർമാർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ശൈത്യകാലമാണ്, ഫോഗ് വരാറുണ്ട്, അത് കാരണം പലപ്പോഴും ലാൻഡിംഗ് വൈകാറുണ്ട്. അതിനും കൂടി കണക്കാക്കി അധിക ഇന്ധനം ആ ഫ്ലൈറ്റിൽ കരുതിയിട്ടുണ്ടാകും എന്നു വരെ ആ ഹൈജാക്കർമാർക്ക് അറിയാമായിരുന്നു. ഇത്രയും ആയപ്പോഴേക്കും മൂന്നാമത്തെ ഹൈജാക്കർ ഡോക്ടർ എന്ന ഷാഹിദ് കോക്പിറ്റിനുള്ളിലേക്ക് കടന്നു വരുന്നു. അയാളുടെ കയ്യിൽ വലിയൊരു കഠാര ഉണ്ടായിരുന്നു. ഈ സമയത്ത് ക്യാപ്റ്റൻ ദേവിശരന്റെ മനസ്സിലൂടെ ഓടിയത് തന്റെ വിമാനത്തിലെ യാത്രക്കാരുടെ കാര്യമാണ്. കോക്പിറ്റിന് ഉള്ളിൽ തന്നെ 3 ഹൈജാക്കർമാരുണ്ടെങ്കിൽ ക്യാബിനുള്ളിൽ തീർച്ചയായും ഇനിയും അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ കാണും. അവരും യാത്രക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ എന്റെ യാത്രക്കാരുടെ ഒരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ, വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് അവർ അറിയേണ്ടതുണ്ട്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങളുമായിട്ട് സഹകരിക്കാനുള്ള നിർദ്ദേശം ഞാൻ അവർക്ക് കൊടുക്കാം എന്നായി ക്യാപ്റ്റൻ. അനൗൺസ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ അനുവാദം കൂടാതെ ഒരു അക്ഷരം നിങ്ങൾ പറഞ്ഞു പോകരുത് എന്ന് ചീഫിൻ്റെ ഭീഷണി. അടുത്ത നിമിഷം ക്യാബിനിൽ ആ വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ പതിഞ്ഞ സ്വരത്തിലുള്ള ഒരു അനൗൺസ്മെൻ്റ് വരുന്നു. അന്ന് ആ വിമാനത്തിൽ യാത്ര ചെയ്ത സകലരെയും ഞെട്ടിച്ചു കളഞ്ഞ ഒരു അനൗൺസ്മെൻ്റ്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ഡി ശരൺ. അവർ പ്ലെയിൻ ഈസ് ഹൈജാക്ട്. യു മസ്റ്റ് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു ദ ഹൈജാക്കേഴ്സ്. ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻ ഡി ശരൺ ആണ് സംസാരിക്കുന്നത്. ഈ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ ശാന്തരാകണം, ഹൈജാക്കർമാരുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കണം, അതുമാത്രമാണ് ഒരു വഴി എന്നായിരുന്നു ആ അനൗൺസ്മെൻറ്. ഈ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ഹൈജാക്കർമാർ ചേർന്ന്
ക്യാബിനുണ്ടായിരുന്ന സകല യാത്രക്കാരെയും ഭീഷണിപ്പെടുത്തിയും ചിലപ്പോഴൊക്കെ മർദ്ദിച്ചും തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിയിരുത്തുന്നു. കോക്പിറ്റിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ചീഫ് മാത്രമാണ്. ചീഫിന്റെ ശ്രദ്ധ തൽക്കാലത്തേക്കൊന്ന് തിരിഞ്ഞ സമയം നോക്കി ക്യാപ്റ്റൻ തന്റെ ഫ്ലൈറ്റ് ട്രാൻസ്പോണ്ടറിന്റെ കോഡ് 7500 ആക്കി മാറ്റുന്നു. ഈ കോഡ് 7500 എന്ന് പറയുന്നത് അൺലോഫുൾ ഇന്റർഫറൻസ് അഥവാ ഹൈജാക്കിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ക്യാപ്റ്റൻ അങ്ങനെ കോഡ് മാറ്റി പാനലിൽ നിന്ന് കൈയെടുക്കുന്നതിന് മുമ്പ് തന്നെ ചീഫ് തിരിഞ്ഞു നോക്കുന്നു. താൻ അങ്ങോട്ട് തിരിഞ്ഞ നേരം നോക്കി ക്യാപ്റ്റൻ പാനലിൽ ഏതോ ഒരു ബട്ടൺ പിടിച്ച് തിരിച്ചത് അയാൾ കണ്ടിരുന്നു. അയാൾ ക്യാപ്റ്റനെ അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ ബട്ടൺ അമർത്തുന്നത് ഞാൻ കണ്ടു, അധികം സ്മാർട്ട്നെസ് നിങ്ങൾ കാണിക്കരുത്, വിമാനം പറത്താൻ പറഞ്ഞാൽ അത് ചെയ്താൽ മതി, വേറെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളെ ഞാൻ ഈ നിമിഷം വെടിവെച്ച് കൊല്ലും എന്നായി ഭീഷണി. ആ ഒരു കോഡ് മാറ്റത്തിലൂടെ IC-814 വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്ന വിവരം താഴെ ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ലക്നൌ എയർ ട്രാഫിക് കൺട്രോൾ ആണ്. ആ വിവരം അവർ അപ്പോൾ തന്നെ ഡൽഹി ATCയെ അറിയിക്കുന്നു. ഇങ്ങനെ ആ ഒരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട് വെറും അരമണിക്കൂറിനുള്ളിൽ തന്നെ രാജ്യത്തെ രണ്ട് പ്രധാന എയർ ട്രാഫിക് കൺട്രോൾസിന് അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണവും കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മുടെ ക്രൈസിസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് പറ്റിയിട്ടുള്ള പിഴവുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ യൂണിയൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രഭാത് കുമാർ ചെയ്യേണ്ടിയിരുന്നത് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് അഥവാ CMG ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആണത്. രാജ്യത്തെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതിനെ നേരിടാൻ വേണ്ട തീരുമാനങ്ങളൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ എടുക്കാൻ വേണ്ടി ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നാണ് ചട്ടം. ആ നടപടി പക്ഷേ ഈ കാര്യത്തിൽ വൈകുന്നു. മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ഹൈജാക്കുകളെ നേരിട്ട് പരിചയമുള്ള RAW IB ഉദ്യോഗസ്ഥരെ ഈ സമയത്ത് ആരും തന്നെ കൺസൾട്ട് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം ലാഹോർ ലക്ഷ്യമിട്ട് പറന്നു പോകുന്ന സമയത്ത് ആ വിമാനത്തിൽ നിന്ന് വെറും 4 മിനിറ്റ് മാത്രം ദൂരെയായിട്ട് മറ്റൊരു VVIP സ്പെഷ്യൽ ഫ്ലൈറ്റ് ആകാശത്തോടെ പറക്കുന്നുണ്ടായിരുന്നു. അതിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു. ബീഹാറിൽ അന്നത്തെ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി ശരദ് യാദവിന്റെ കൂടെ ഒരു പബ്ലിക് മീറ്റിംഗിൽ പങ്കെടുത്ത് ദില്ലിക്ക് മടങ്ങുകയായിരുന്നു വാജ്പേയി. ഹൈജാക്ക് ചെയ്യപ്പെട്ട ഈ വിമാനം തന്റെ വിമാനത്തിൽ നിന്ന് വെറും 4 മിനിറ്റ് അപ്പുറം ആകാശത്തുണ്ട് എന്ന വിവരം വാജ്പേയിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. ആ വിമാനത്തിലൊരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ ആ വിവരം പ്രധാനമന്ത്രിയെ അറിയിക്കാമായിരുന്നു. പക്ഷെ ആരും തന്നെ അത് അന്ന് ചെയ്യുന്നില്ല. ഇങ്ങനെ രാജ്യത്തെ ഒരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം വാജ്പേയി പിന്നീട് അറിയുന്നത് 5:20 അദ്ദേഹത്തിന്റെ വിമാനം ദില്ലിയിൽ ടച്ച് ഡൗൺ ചെയ്യുമ്പോൾ മാത്രമാണ്. ഇതൊക്കെ ശേഷം 6 മണിക്ക് ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ദേവി ശരൺ ലക്നൌ എയർ ട്രാഫിക് കൺട്രോളിനെ റേഡിയോ വഴിക്ക് ബന്ധപ്പെട്ട് ഒരു ആവശ്യം ഉന്നയിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് അവരുടെ എയർ സ്പേസിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി വാങ്ങിക്കൊടുക്കണം. വിമാനത്തിൽ ഫ്യൂവൽ കുറവാണ്. വിമാനം ഉടനടി ലാഹോർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിച്ചില്ലെങ്കിൽ എല്ലാവരെയും കൊല്ലുമെന്നാണ് ഹൈജാക്കേഴ്സ് ഭീഷണി മുഴക്കുന്നത് എന്നുമൊക്കെ അദ്ദേഹം ATC അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ഡൽഹി ATCയിൽ നിന്ന് വിമാനത്തിന്റെ കോക്പിറ്റിലേക്ക് ഇത് സംബന്ധിച്ചുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെല്ലുന്നു. വിമാനത്തിന് പാകിസ്ഥാൻ അവരുടെ എയർ സ്പേസിലേക്ക് കടക്കാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ ഉടനെ ക്യാപ്റ്റൻ അത് ചീഫിനെ അറിയിക്കുന്നു. പക്ഷേ അയാൾ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അയാൾ ക്യാപ്റ്റനോട് വീണ്ടും വിമാനം ലാഹോർ വിമാനത്താവളത്തിന്റെ നേർക്ക് പറത്താൻ തന്നെ ആവശ്യപ്പെടുന്നു. ക്യാപ്റ്റൻ ആ ഓർഡർ അനുസരിച്ചുകൊണ്ട് ലാഹോർ എയർപോർട്ടിന്റെ മുകളിൽ വരെ പോകുന്നു. പക്ഷെ അപ്പോഴേക്കും പാകിസ്ഥാൻ ലാഹോർ എയർപോർട്ടിന്റെ റൺവേയുടെ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നു, റൺവേ ബ്ലോക്ക് ചെയ്യുന്നു. പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ ഒരു മാർഗവുമില്ല എന്ന് ക്യാപ്റ്റൻ മനസ്സിലാകുന്നു. അദ്ദേഹം അപ്പോൾ ആ വിവരവും ചീഫിനെ അറിയിക്കുന്നു. അതിനു പിന്നാലെ ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് മറ്റൊരു റേഡിയോ സന്ദേശവും കോക്പിറ്റിൽ മുഴങ്ങുന്നു. നിങ്ങൾക്ക് ലാഹോർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള അനുമതിയില്ല. അതിന് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിമാനം ഞങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിടും. ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ കാർഗിൽ യുദ്ധം നടന്നിട്ട് മാസങ്ങളാകുന്നതേയുള്ളൂ. ഇന്ത്യൻ വിമാനം ഭീകരർ ഹൈജാക്ക് ചെയ്തതാണെങ്കിൽ അത് ഇന്ത്യയുടെ വിഷയമാണ്, തങ്ങൾക്കതിൽ കാര്യമില്ല എന്നതായിരുന്നു പാകിസ്ഥാന്റെ സ്റ്റാൻഡ്. ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ വിമാനം വെടിവെച്ച് വീഴ്ത്തും എന്നൊരു ഭീഷണി ലാഹോർ ATCയുടെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടായിരുന്നിട്ടും ചീഫ് വിമാനം ലാഹോറിൽ തന്നെ ലാൻഡ് ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ക്യാപ്റ്റൻ അമൃത്സർ ATCയുമായിട്ട് ബന്ധപ്പെടുന്നു. വിമാനത്തിന്റെ റീഫ്യൂലിങ്ങിന് അവിടെ ലാൻഡ് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുന്നു. അമൃത്സർ ATC അതിന് വഴങ്ങുന്നു. അങ്ങനെ വിമാനം അവിടെ ലാൻഡ് ചെയ്യാൻ തീരുമാനമാവുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് സമ്മേളിച്ചിട്ട് 40 മിനിറ്റോളം നേരം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും പക്ഷേ കാര്യമായിട്ടുള്ള സെൻട്രൽ അലർട്ടുകൾ ഒന്നും തന്നെ അമൃത്സർ എയർപോർട്ടിനോ സമീപത്തെ മറ്റു വിമാനത്താവളങ്ങൾക്കോ ഒന്നും തന്നെ ഇഷ്യൂ ചെയ്യപ്പെടുന്നില്ല. ഒരു കണക്കിന് പാകിസ്ഥാൻ അപ്പോൾ ലാഹോറിൽ ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാതെ നമ്മുടെ വിമാനത്തെ മടക്കിയത് നമ്മുടെ മുന്നിൽ വന്ന വലിയൊരു അവസരമായിരുന്നു. ഹൈജാക്ക് ചെയ്യപ്പെട്ട ആ വിമാനം ആ ഒരു തീരുമാനം ഒന്നുകൊണ്ട് മാത്രം
ഒടുവിൽ തിരികെ ഇന്ത്യൻ എയർ സ്പേസിലേക്ക്, ഇന്ത്യൻ മണ്ണിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുകയാണ്. ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിൽ നിന്ന് അമൃത്സർ എയറോഡ്രോം കമ്മിറ്റിക്ക് അപ്പോൾ ഒരു നിർദ്ദേശം വരുന്നു, വിമാനത്തെ പരമാവധി ഡിലേ ആക്കണം, കഴിവതും അതിനെ അനങ്ങാൻ അനുവദിക്കരുത്, അത്യാവശ്യം വരികയാണെങ്കിൽ വിമാനത്തിന്റെ ടയറുകൾ പഞ്ചറാക്കുക. ഇങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയതോടെ അമൃത്സർ എയർപോർട്ട് വിമാനത്തെ പരമാവധി പിടിച്ചു വെക്കാനുള്ള തയ്യാറെടുപ്പിലായി. അന്നത്തെ പഞ്ചാബ് ഡി ജി പി സരബ്ജിത് സിംഗ് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഞ്ചാബ് പോലീസിലെ തന്നെ കമാൻഡോകളെ ഈ ദൗത്യത്തിനോട് നിയോഗിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫർ. എന്നാൽ ഈ ഘട്ടത്തിൽ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഇങ്ങനെ ഒരു മൂവിന് അപ്രൂവൽ കൊടുക്കുന്നില്ല. സംഗതി, പഞ്ചാബിലെ കമാൻഡോസ് ഇടപെട്ടാൽ പോരാ, ദില്ലിയിൽ നിന്ന് എലീറ്റ് എൻ എസ് ജി കമാൻഡോകളെ ഇറക്കി വേണം ആ ഓപ്പറേഷൻ എന്നായി അവർ. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ദില്ലിയിൽ നിന്ന് എൻ എസ് ജി കമാൻഡോകളെ വഹിച്ചുകൊണ്ടുള്ള വിമാനം പുറപ്പെടുന്നത് വൈകുന്നു. ഒടുവിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം രാത്രി 7 മണിയോടെയാണ് അമൃത്സറിൽ ലാൻഡ് ചെയ്യുന്നത്. ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ റീഫ്യൂലിംഗ് വൈകിക്കാനുള്ള നിർദ്ദേശപ്രകാരം അമൃത്സർ എ ടി സി വിമാനത്തിന്റെ ക്യാപ്റ്റനോട് പറയുന്നത് ഇന്ത്യൻ ഓയിലിന്റെ വിമാനത്താവളത്തിലെ ഡിപ്പോ പൂട്ടിക്കിടക്കുകയാണ്, അത് തുറന്നാൽ മാത്രമേ ഫ്യൂവൽ കിട്ടൂ, കുറച്ച് സമയമെടുക്കും എന്നാണ്. ഈ സമയം കൊണ്ട് ക്യാപ്റ്റൻ എയർ ട്രാഫിക് കൺട്രോളിന് ഒരു കോഡ് സന്ദേശം അയച്ചു വിടുന്നു, ഹോട്ടൽ ഇന്ത്യ ജൂലിയറ്റ് 5. അതിന്റെ അർത്ഥം ഹൈജാക്കർമാർ 5 പേരാണ് വിമാനത്തിനുള്ളിൽ ഉള്ളത് എന്നായിരുന്നു. ഈ സന്ദേശം എത്തുമ്പോഴേക്കും വിമാനം ലാൻഡ് ചെയ്തിട്ട് 1.5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. സമയം വൈകുന്തോറും വിമാനത്തിനുള്ളിലെ ഹൈജാക്കർമാർ കൂടുതൽ അസ്വസ്ഥരായിക്കൊണ്ടിരുന്നു. ഡോക്ടർ എന്ന ഷാഹിദ് സത്നാം സിംഗ് എന്നൊരു യാത്രക്കാരനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. ഈ ഡോക്ടർ തന്നെ മറ്റൊരു യാത്രക്കാരന്റെ കഴുത്തറക്കുകയും ചെയ്യുന്നു. 25-കാരനായ റുപിൻ കട്ടിയാൽ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഭാര്യക്കൊപ്പം നേപ്പാളിലേക്ക് പോയി മടങ്ങി വരികയായിരുന്ന ആ നിർഭാഗ്യവാൻ ഇന്ധനം നിറയ്ക്കുന്നത് വൈകിയതിൽ ഭീകരക്കുണ്ടായ ദേഷ്യത്തിന്റെ ഇരയാവുകയായിരുന്നു. മാരകമായിട്ട് മുറിവേറ്റ അയാൾ ആ ക്യാബിനുള്ളിൽ കിടന്ന് പിടച്ചുകൊണ്ടേയിരുന്നു. ഒരിറ്റു വെള്ളത്തിന് വേണ്ടി അയാൾ കേണുകൊണ്ടിരുന്നു. പക്ഷേ അയാൾക്ക് വേണ്ട ദാഹജലമോ അടിയന്തര ചികിത്സയോ ഒന്നും നൽകാൻ തയ്യാറാകാതിരുന്ന ഈ ഹൈജാക്കർമാർ അയാൾക്ക് മേലൊരു പുതപ്പ് കൊണ്ടിട്ട് അയാൾ മറയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഈ സമയത്ത് ക്യാപ്റ്റൻ വീണ്ടും അമൃത്സർ എ ടി സിയെ ബന്ധപ്പെട്ട് വിമാനത്തിൽ നടന്ന കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നു. ഹൈജാക്കർമാർ ഇതുവരെ 2 പേരെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അടിയന്തരമായിട്ട് വിമാനത്തിന് ഇന്ധനം കൊടുത്തയക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. വിമാനം ലാൻഡ് ചെയ്ത 7 മണി മുതൽക്ക് 7:49 വരെയുള്ള സമയം കൊണ്ട് ക്യാപ്റ്റൻ ചുരുങ്ങിയത് 12 തവണയെങ്കിലും ഇങ്ങനെ ഫ്യൂവലിന് വേണ്ടിയിട്ട് എ ടി സിയോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഹൈജാക്കർമാർ എന്റെ തലയ്ക്ക് തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ്, എപ്പോൾ വേണമെങ്കിലും ഇനിയും ആള് ചാവാം, എത്രയും പെട്ടെന്ന് ഏവിയേഷൻ ഫ്യൂൽ ടാങ്കർ കൊടുത്തുവിടണമെന്ന് അയാൾ എ ടി സി കൺട്രോളറോട് കാല് പിടിച്ച് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒടുവിൽ ഒരു ഫ്യൂൽ ടാങ്കർ ആ വിമാനം ലക്ഷ്യമിട്ട് പുറപ്പെട്ടു ചെല്ലുന്നു. പക്ഷെ അതിനുള്ളിലുണ്ടായിരുന്നത് ഇന്ധനമല്ലായിരുന്നു, പഞ്ചാബ് പോലീസിന്റെ കമാൻഡോസ് ആയിരുന്നു. പക്ഷെ ആ ടാങ്കർ വളരെ വേഗത്തിലായിരുന്നു പൊക്കൊണ്ടിരുന്നത്. എ ടി സി ടാങ്കറിന്റെ ഡ്രൈവറെ ബന്ധപ്പെട്ട് വേഗം ഒരു അല്പം കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഡ്രൈവറും എ ടി സിയും തമ്മിലുണ്ടായിട്ടുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം വേഗം കുറയ്ക്കുന്നതിന് പകരം ആ ഡ്രൈവർ പെട്ടെന്ന് ടാങ്കർ ചവിട്ടി നിർത്തുന്നു. കോക്പിറ്റിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ടാങ്കർ വരുന്നു നോക്കിയിരിക്കുകയായിരുന്ന ചീഫിന് ഇങ്ങനെ പെട്ടെന്ന് വണ്ടി നിർത്തിയതിൽ അപകടം മണത്തു. അതൊരു കമാൻഡോ ഓപ്പറേഷൻ ആകാം, ഫ്യൂൾ ടാങ്കറിനുള്ളിൽ കമാൻഡോസ് ആയിരിക്കാം എന്നൊക്കെ അയാൾക്ക് തോന്നുന്നു. അടുത്ത നിമിഷം അയാൾ ക്യാപ്റ്റന്റെ തലയ്ക്ക് തോക്കമർത്തിക്കൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ ആജ്ഞാപിക്കുന്നു. അതോടെ പിന്നെ അമൃത്സർ എ ടി സിയുടെ അനുമതിക്ക് കാത്തു നിൽക്കാതെ ക്യാപ്റ്റൻ വിമാനം ധൃതിപ്പെട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നു. സെക്കൻഡുകളുടെ ഗ്യാപ്പിലാണ് അന്ന് ആ ടേക്ക് ഓഫ് നടക്കുന്നത്. ഒരല്പം അങ്ങോട്ടായിരുന്നുവെങ്കിൽ ആ ടാങ്കറും വിമാനവും കൂടി കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിച്ചേനെ. അങ്ങനെ രാത്രി 7 മണിയോടെ അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത IC-814 വിമാനം 7:49 റീഫ്യൂൽ ചെയ്യാതെ തന്നെ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു. ഇനി ഹൈജാക്കർമാരെ തറപറ്റിച്ച് യാത്രക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ട നമ്മുടെ എൻ എസ് ജി കമാൻഡോ സംഘത്തിന് എന്തു പറ്റിയെന്ന് ഒന്ന് പരിശോധിക്കാം. അവര് രാത്രി 7:10 മുതൽക്ക് ദില്ലി എയർപോർട്ടിൽ എയർഫോഴ്സിന്റെ ഒരു വിമാനത്തിന്റെ ഉള്ളിൽ പുറപ്പെടാനുള്ള അനുമതിയും കാത്ത് കിടക്കുകയായിരുന്നു. അവർക്ക് ടേക്ക് ഓഫിനുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടുന്നത് രാത്രി 7:55 മാത്രമാണ്. എല്ലാ അർത്ഥത്തിലും തയ്യാറായി നിന്ന എൻ എസ് ജി ടീമിന് ക്രൈസിസ് മാനേജ്മെന്റ് ടീമിൽ നിന്നുള്ള അനുമതി കിട്ടാൻ വേണ്ടി മാത്രം കാത്തിരിക്കേണ്ടി വന്നത് 45 മിനിറ്റ് നേരമാണ്. അതായത് ഈ എൻ എസ് ജി കമാൻഡോ സംഘം ദില്ലി എയർപോർട്ടിൽ നിന്ന് അമൃത്സർ ലക്ഷ്യമിട്ട് പുറപ്പെടുന്നതിന് 6 മിനിറ്റ് മുമ്പ് തന്നെ അമൃത്സർ എയർപോർട്ടിൽ നിന്ന് IC-814 വിമാനവും കൊണ്ട് ഭീകരർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നർത്ഥം. ഏതാണ്ട് 50 മിനിറ്റോളം വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ ഉണ്ടായിരുന്നിട്ട്, നമ്മുടെ നിയന്ത്രണ പരിധിക്കുള്ളിൽ നിലത്തു തന്നെ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ സർക്കാർ ആ ഹൈജാക്കർമാരോട് സംസാരിക്കുകയോ യാത്രക്കാർക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചു കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഒടുവിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ആ വിമാനം അമൃത്സറിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞു മാത്രമാണ് ഈ കമാൻഡോ സംഘം അമൃത്സർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. ഏതൊരു ഹൈജാക്ക് റെസ്ക്യൂ ഓപ്പറേഷന്റെയും ബേസിക് SOP എന്ന് പറയുന്നത്
ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തെ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ അനുവദിക്കരുത് എന്നതാണ് ആ പ്രാഥമിക തത്വം തന്നെ തെറ്റുന്ന കാഴ്ചയാണ് അന്ന് നമ്മൾ അമൃത്സർ എയർപോർട്ടിൽ കാണുന്നത്. അങ്ങനെ അമൃത്സറിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം അപ്പോഴേക്കും പാക് എയർ സ്പേസിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. വീണ്ടും അത് ലാഹോർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത്തവണയും ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് വിമാനത്തിന് ലാൻഡിങ്ങിനുള്ള അനുമതി കിട്ടുന്നില്ല. ഈ ഒരു ഘട്ടത്തിലുള്ള നമ്മുടെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥ നോക്കണം. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതുവരെയും ആരാണ് ഹൈജാക്ക് ചെയ്തതെന്നോ എന്തിനായിരുന്നു അതെന്നോ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഒരു വിവരവും നമ്മുടെ സർക്കാരിൻ്റെ കൈവശമില്ല. വിമാനം വീണ്ടും ലാഹോർ ലക്ഷ്യമിട്ടാണ് പറക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് പാകിസ്ഥാൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്നു. ആ വിമാനത്തെ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ അനുവദിക്കണം. വിമാനത്തിനുള്ളിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും പ്രായമുള്ളവരെയുമെങ്കിലും മോചിപ്പിക്കാൻ വേണ്ടി ആ ഭീകരമായി ചർച്ച നടത്തണം എന്നൊക്കെയായിരുന്നു അപ്പോൾ ജസ്വന്ത് സിംഗ് ഉന്നയിച്ച ആവശ്യങ്ങൾ. ഇതൊക്കെയും പാക് ഗവൺമെന്റ് നിർദ്ദയം നിരസിക്കുന്നു. ഈ ഘട്ടത്തിൽ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ദേവി ശരൺ വീണ്ടും ഒരിക്കൽ കൂടി ലാഹോർ എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെടുന്നു. ഇത്തവണ അദ്ദേഹത്തിന്റെ സ്വരം ഒരല്പം കടുത്തതായിരുന്നു. നിങ്ങൾ എനിക്കിപ്പോൾ ലാൻഡിംഗ് ക്ലിയറൻസ് തന്നില്ല എങ്കിൽ അധികം വൈകാതെ തന്നെ വിമാനം ഞാൻ ലാഹോർ എയർപോർട്ടിൽ ക്രാഷ് ലാൻഡ് ചെയ്യിക്കാൻ നിർബന്ധിതനാകും. എനിക്കതിന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ ഈ വിമാനത്തിന്റെ ഇന്ധനം കയ്യാറായി, എനിക്ക് വേറെ മാർഗമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. അങ്ങനെയൊരു ഭീഷണി സന്ദേശം ക്യാപ്റ്റനിൽ നിന്ന് വന്നപ്പോൾ ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിനും പിന്നെ ലാൻഡിംഗ് ക്ലിയറൻസ് കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ലാൻഡ് ചെയ്തോളൂ, റീഫ്യൂൽ ചെയ്തോളൂ, പക്ഷേ അടുത്ത നിമിഷം തന്നെ നിങ്ങൾ ഈ എയർപോർട്ട് വിടണം എന്നൊരു മുന്നുപാധി മാത്രം വെച്ചുകൊണ്ട് അവർ ആ വിമാനത്തെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ അനുവദിക്കുന്നു. ഇങ്ങനെ ലാഹോർ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്ത് റീഫില്ലിംഗ് നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ സർക്കാർ ഒരാളെപ്പോലും വിമാനത്തിനുള്ളിലേക്കോ പുറത്തേക്കോ പോകാൻ അനുവദിക്കുന്നില്ല. നേരത്തെ ഡോക്ടർ കഴുത്തറുത്ത് ഗുരുതരമായിട്ട് പരിക്കേറ്റ് കിടന്ന റുപിൻ കത്യാലിനെ പോലും വിമാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനോ അയാൾക്ക് വേണ്ട അടിയന്തര ചികിത്സാ സഹായം എത്തിക്കാനോ പാക് സർക്കാർ അനുവദിക്കുന്നില്ല. അങ്ങനെ മണിക്കൂറുകളോളം നേരം രക്തം വാർന്ന് കിടന്നു കിടന്നൊടുവിൽ രാത്രിയോടെ റുപിൻ കത്യാൽ അന്ത്യശ്വാസം വലിക്കുന്നു. അങ്ങനെ ലാഹോറിൽ നിന്ന് അന്ന് രാത്രി റീഫ്യൂലിംഗ് കഴിഞ്ഞ ശേഷം IC-814 വിമാനം വീണ്ടും 10:32 ടേക്ക് ഓഫ് ചെയ്യുന്നു. വിമാനം കാബൂളിലേക്ക് കൊണ്ടുപോകണം എന്നതായിരുന്നു ചീഫിൻ്റെ അടുത്ത ഡിമാൻഡ്. പക്ഷേ ഒരു കുഴപ്പം മാത്രം, അപ്പോൾ നേരം രാത്രിയായിരുന്നു. കാബൂൾ വിമാനത്താവളത്തിൽ നൈറ്റ് ലാൻഡിങ്ങിനുള്ള സൗകര്യങ്ങളില്ല. ഈ നേരത്തെ അവിടെ ചെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ക്യാപ്റ്റൻ ചീഫിനെ അറിയിക്കുന്നു. എന്നാൽ പിന്നെ വിമാനം നേരെ ദുബൈക്ക് പറക്കട്ടെ, നാളെ രാവിലെ അവിടെ നിന്ന് കാബൂളിലേക്ക് തിരികെ പറക്കാം എന്നായി ചീഫ്. അങ്ങനെ രാത്രി 1:30 IC-814 വിമാനം ദുബായിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരെയുള്ള അൽ മിനാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. ഈ ലാൻഡിംഗ് നടക്കുമ്പോൾ UAE ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള ഷെയ്ഖ് അൽ മക്തൂമും അവരുടെ സൈനിക മേധാവിയായിട്ടുള്ള ലെഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ബിൻ സയ്ദും ആ ബേസിൽ ഉണ്ടായിരുന്നു. അവരുമായിട്ട് അപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് ഒരു ചർച്ച നടത്തുന്നു. ഇന്ത്യൻ കമാൻഡോ സംഘത്തെ അൽ മിനാദ് എയർപോർട്ടിൽ ഇറങ്ങി ഒരു ഓപ്പറേഷൻ നടത്തി യാത്രക്കാരെ മോചിപ്പിക്കാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഈ ഒരു അഭ്യർത്ഥന നിരസിക്കപ്പെടുന്നു. അതുപോലെ ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വിമാനത്തെ തുടർച്ചയായിട്ട് നീക്കിക്കൊണ്ടേയിരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ചീഫും ക്യാപ്റ്റനും കൊടുത്തിരുന്നു. അൽമിനാദ് എയർപോർട്ടിന്റെ കൺട്രോൾ ടെർമിനൽ ഈ സമയത്ത് അബ്ദുള്ള എന്ന പേരിലൊരു നെഗോസിയേഷൻ എക്സ്പെർട്ട് എത്തിച്ചേരുന്നു. അദ്ദേഹം ഹൈജാക്കർമാരുമായിട്ട് ചർച്ച തുടങ്ങുന്നു. ഞങ്ങൾക്ക് പാസഞ്ചേഴ്സിനെ വിട്ടുതന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ധനം തരികയുള്ളൂ എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. കുറഞ്ഞത് സ്ത്രീകളെയും കുട്ടികളെയെങ്കിലും വെറുതെ വിടുമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. ഇക്കാര്യത്തിൽ ആ നിമിഷം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഹൈജാക്കർ സംഘം തയ്യാറാകുന്നു. ആ ഒരു ധാരണപ്പുറത്ത് വിമാനത്തിന്റെ റീഫ്യൂലിംഗ് ആരംഭിക്കുന്നു. വിമാനം റീഫ്യൂൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൈജാക്കർമാർ 27 യാത്രക്കാരെ റിലീസ് ചെയ്യുന്നു. ആ കൂട്ടത്തിൽ റുപിൻ കത്യാലിന്റെ മൃതദേഹവും അവർ വിട്ടുകൊടുക്കുന്നു. വിമാനത്തിന്റെ റീഫ്യൂലിംഗ് കഴിഞ്ഞ പാടെ, അതായത് December 25 രാവിലെ 6:30 ദുബൈയിൽ നിന്ന് ആ വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുന്നു. അപ്പോഴേക്കും നേരം പുലർന്നു കഴിഞ്ഞിരുന്നു. ഇനി വേണമെങ്കിൽ വിമാനത്തിന് ഭീകരർ ആവശ്യപ്പെടുന്നത് പോലെ കാബൂളിൽ ചെന്ന് ലാൻഡ് ചെയ്യാം. പോവേണ്ടത് കാബൂളിലേക്കാണെന്ന് കേട്ടതും ക്യാപ്റ്റന്റെ ഹൃദയം പടപടാ മിടിക്കാൻ തുടങ്ങി. കാരണം സാധാരണഗതിക്ക് ഒരു ഇന്ത്യൻ വിമാനം പോലും ചെന്ന് ലാൻഡ് ചെയ്യാത്ത ഇടമാണ് അഫ്ഗാനിസ്ഥാൻ. ഈ സംഭവം നടക്കുന്ന 1999 December അവിടെ ഭരിക്കുന്നത് താലിബാനാണ്. ഇന്ത്യൻ ഗവൺമെന്റ് താലിബാനെ അപ്പോൾ അംഗീകരിക്കുന്നു പോലുമില്ല. ചുരുക്കത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവുമില്ലാത്ത ഒരിടത്തേക്കാണ് ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം ചെന്നിറങ്ങാൻ പോകുന്നത് എന്നർത്ഥം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എന്തു വില കൊടുത്തും തീവ്രവാദികളോട് ചർച്ച ചെയ്തേ മതിയാകൂ. അന്നത്തെ ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി ലളിത് മാൻസിംഗ് പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണറായിരുന്ന
ജി പാർത്ഥസാരഥിയെ അപ്പോൾ ബന്ധപ്പെടുന്നു. താലിബാനുമായി ഏതു വിധേനയും ചർച്ച ചെയ്തേ പറ്റൂ. പാകിസ്ഥാന്റെ സഹായം അതിന് തേടേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യുക. അതിനിടയ്ക്ക് വിമാനം അഫ്ഗാനി എയർ സ്പേസിലേക്ക് കടക്കുന്നു. കാബൂൾ എയർപോർട്ടിന്റെ മുകളിലെത്തി എയർ ട്രാഫിക് കൺട്രോളിനോട് ലാൻഡിംഗ് ക്ലിയറൻസ് ആവശ്യപ്പെട്ട ക്യാപ്റ്റൻ ദേവി ശരണോട് അവർ പറയുന്നത്, കാബൂളിൽ വിമാനം ലാൻഡ് ചെയ്യാൻ പറ്റില്ല, അതിനെ കാണ്ടഹാർ എയർപോർട്ടിലേക്ക് തിരിച്ചുവിടണം എന്നാണ്. കാബൂളിൽ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ അകലെയാണ് കാണ്ടഹാർ എയർപോർട്ടുള്ളത്. താലിബാനും നോർത്തേൺ അലയൻസ് ഫോഴ്സസും തമ്മിൽ നടക്കുന്ന സിവിൽ വാറിൽ കാബൂൾ വിമാനത്താവളം തകർന്ന് തരിപ്പണമായിരുന്നു. അതുകൊണ്ടാണ് വിമാനത്തോട് ATC കാണ്ടഹാറിൽ ചെന്ന് ലാൻഡ് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ കാണ്ടഹാറിൽ ചെന്ന് ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ താലിബാൻ കമാൻഡോകളുടെ വാഹനങ്ങൾ ഈ വിമാനത്തിന് നേർക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഹൈജാക്കർമാർ പരിഭ്രമിക്കുന്നു. അവർ വീണ്ടും ക്യാപ്റ്റനോട് ടേക്ക് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇന്ധനം തീർന്നിട്ടുണ്ട്, ഇനി എങ്ങോട്ട് പോകാനാണെങ്കിലും ഒരിക്കൽ കൂടി ഇന്ധനം നിറച്ചേ മതിയാകൂ എന്ന് ക്യാപ്റ്റൻ ചീഫിനെ അറിയിക്കുന്നു. ശേഷം ഇതേ വിവരം കാണ്ടഹാർ എയർ ട്രാഫിക് കൺട്രോളിനെയും അവർ അറിയിക്കുന്നു. വൈകുന്നേരം 4 മണിയോടെ ഒരു അഫ്ഗാനി മെയിൻ്റനൻസ് എഞ്ചിനീയർ വിമാനത്തിനരികിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി എത്തിച്ചേരുന്നു. പക്ഷെ അയാളെ കൊണ്ട് അപ്പോൾ ഫ്ലൈറ്റിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുന്നില്ല. അയാൾ വിമാനത്തിന്റെ മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ടുള്ള അനിൽ ജഗ്ഗിയോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. ആ പ്ലെയിനിന്റെ ഫ്യൂൽ ഇൻടേക്ക് വാൽവിൽ തകരാറുണ്ട്, അത് നന്നാക്കാതെ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാനോ അല്ലെങ്കിൽ അതിന് ടേക്ക് ഓഫ് ചെയ്യാനോ ആവില്ല എന്ന് അയാൾ ഇയാളോട് പറയുന്നു. അപ്പോഴേക്കും വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ട് 36 മണിക്കൂർ നേരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റും ഹൈജാക്കർമാരും തമ്മിൽ ഇതുവരെയും ഒരു ചർച്ചയും നടന്നിട്ടില്ല. അടുത്തെങ്ങ് നടക്കാനുള്ളൊരു ചാനലും അപ്പോൾ ഓപ്പൺ ആയിരുന്നില്ല. ഈ ഘട്ടത്തിൽ ഹൈജാക്കർമാർ വിമാനത്തിലുള്ള 2 വിദേശ പൗരന്മാരെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നു. അതോടെ അമേരിക്കയുടെ സഹായം തേടാൻ തന്നെ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നു. അമേരിക്കൻ ഗവൺമെന്റ് UN വഴി താലിബാൻ ഭരണ നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുന്നു. ഇത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ താലിബാൻ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ഒരു സുവർണ അവസരമാണ്. ഹൈജാക്കർമാർ ഇനി അബദ്ധമൊന്നും കാണിക്കാതെ നിങ്ങൾ നോക്കണമെന്ന് അവർ താലിബാനെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ഇരിക്കെ December 25 രാത്രി 7:30 കാണ്ടഹാർ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഇന്ത്യൻ ഗവൺമെന്റിന് ആദ്യത്തെ ഫാക്സ് സന്ദേശം എത്തുന്നു. വിമാനം തട്ടിയെടുക്കപ്പെട്ട ശേഷം ഹൈജാക്കർമാർ ഇന്ത്യൻ ഗവൺമെന്റിന് കൊടുക്കുന്ന ആദ്യത്തെ സന്ദേശം, അവരുടെ പരമപ്രധാനമായിട്ടുള്ള ആവശ്യം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന കൊടും ഭീകരൻ മൗലാന മസൂദ് അസറിനെ മോചിപ്പിക്കണം. അപ്പോഴാണ് ഇന്ത്യൻ ഗവൺമെന്റ് ശരിക്കും ഞെട്ടുന്നത്. ഈ ഹൈജാക്കിംഗ് ഓപ്പറേഷൻ മുഴുവനും ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ഈ ഒരൊറ്റ കാര്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. ആരാണ് ഈ മൗലാന മസൂദ് അസർ? 2016 BBC മസൂദ് അസറിനെ പറ്റി പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ അയാളെ വിശേഷിപ്പിച്ചത് ബ്രിട്ടനിലേക്ക് ജിഹാദ് ഇറക്കുമതി ചെയ്ത മഹാൻ എന്നാണ്. 1968 July 10 പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് മുഹമ്മദ് മസൂദ് അസർ അൽവിയുടെ ജനനം. അവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഹെഡ്മാഷും ഒപ്പം മതപണ്ഡിതനുമായിരുന്നു അസറിന്റെ അച്ഛൻ. 8-ാം ക്ലാസ്സിൽ വെച്ച് മസൂദ് അസർ തന്റെ ഔപചാരിക വിദ്യാഭ്യാസം നിർത്തി മുഴുവൻ സമയവും മതപഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അസർ മതപഠനം നടത്തിയ മദ്രസയ്ക്ക് ഹർക്കത്തുൽ അൻസാർ എന്ന തീവ്രവാദ സംഘടനയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കശ്മീരിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയുള്ള സംഘടനയുടെ ശ്രമങ്ങൾക്ക് അവർക്ക് ആ സമയത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ചാവേറുകളെ വേണമായിരുന്നു. ആ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് അവർ അസറിനെ ജിഹാദ് ട്രെയിനിങ്ങിന് തിരഞ്ഞെടുക്കുന്നു. വളരെ കഠിനമായിട്ടുള്ളൊരു കോഴ്സ് ആയിരുന്നു അത്. അവസാന ഘട്ടം കടന്നുകൂടാൻ അസറിന് കഴിഞ്ഞില്ല എങ്കിലും അപ്പോഴേക്കും അഫ്ഗാനുമായിട്ടുള്ള റഷ്യയുടെ പോരാട്ടങ്ങൾ ശക്തി പ്രാപിച്ചിരുന്നത് കൊണ്ട് അസർ അങ്ങോട്ടേക്ക് നിയോഗിക്കപ്പെടുന്നു. അവിടെ വെച്ച് നടന്ന പോരാട്ടത്തിൽ ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്നതോടെ അസർ തന്റെ മുൻനിര പോരാട്ടങ്ങൾ മതിയാക്കുന്നു. ഇനി കായികമായിട്ടുള്ള അഭ്യാസങ്ങൾ വേണ്ട, ബൗദ്ധികമായിട്ടുള്ള പ്രചോദനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാമെന്ന് അതോടെ മസൂദ് അസർ തീരുമാനിക്കുന്നു. പരിക്കുകളിൽ നിന്ന് മോചിതനായതോടെ അസറിനെ ഹർക്കത്തുൽ അൻസാറിന്റെ HR ഡിപ്പാർട്ട്മെന്റ് അവരുടെ ബൗദ്ധിക കേന്ദ്രമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് മോട്ടിവേഷനിലേക്ക് നിയമിക്കുന്നു. അധികം വൈകാതെ മസൂദ് ഹർക്കത്തുൽ അൻസാറിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു. ലോകമെമ്പാടി ചെന്ന് മസൂദ് അസർ പ്രഭാഷണങ്ങൾ നടത്തുന്നു. അസംതൃപ്തരായിട്ടുള്ള മുസ്ലിം യുവാക്കളുടെ മനസ്സുകളിൽ തീവ്രവാദത്തിന്റെയും പാനിസ്ലാമിസത്തിന്റെയും വിത്തുകൾ വിതയ്ക്കാനും അവരെ ഹർക്കത്തിൽ ചേരാൻ പ്രേരിപ്പിക്കാനും വേണ്ടിയായിരുന്നു ആ സന്ദർശനങ്ങൾ. 1993 അസർ ആദ്യമായിട്ട് ഇംഗ്ലണ്ട് സന്ദർശിക്കുന്നത്. അസർ അക്കാലത്ത് നടത്തിയ പള്ളി പ്രസംഗങ്ങളാണ് പിൽക്കാലത്ത് ബ്രിട്ടനിൽ നടന്ന പല തീവ്രവാദ ആക്രമണങ്ങളുടെയും തുടക്കം. 1994 February മസൂദ് അസർ ഒരു കള്ളപ്പേരിൽ ഒരു പോർച്ചുഗീസ് പാസ്പോർട്ടും കൊണ്ട് കശ്മീരിലെത്തുന്നു. സജ്ജാദ് അഫ്ഗാനി എന്ന മറ്റൊരു തീവ്രവാദിയുടെ ഒപ്പം ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതിനിടയ്ക്ക് ഒരു ആർമി ചെക്ക് പോയിന്റിൽ വെച്ച് അവരാദ്യമായിട്ട് ഇന്ത്യൻ പട്ടാളം തടുത്തു നിർത്തുന്നു. സജ്ജാദ് അഫ്ഗാനിയെ തിരിച്ചറിയുന്ന പട്ടാള ഓഫീസർമാർക്ക് പക്ഷേ മസൂദ് അസർ ആരാണെന്ന് അപ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും അവർ രണ്ടുപേരെയും പട്ടാളം വന്ന് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വെറും 26 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആദ്യമായിട്ട് മസൂദ് അസർ അന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ പിടിയിലാവുന്നു. അന്ന് അയാൾ നേരിയൊരു ഭീഷണിയുടെ സ്വരത്തിൽ അവരോട് പറയുന്നത്, ഞാൻ പാകിസ്ഥാൻ എത്രമാത്രം വേണ്ടപ്പെട്ടവനാണ് എന്ന് നിങ്ങൾക്കറിയില്ല,
എൻ്റെ ജനകീയതയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, എന്നെ തിരികെ പാകിസ്ഥാനിൽ എത്തിക്കാൻ വേണ്ടി ISI എന്തും ചെയ്യും എന്നായിരുന്നു ആ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു. അസർ അകത്തായി 10 മാസത്തിനകത്ത് ദില്ലിയിൽ ചില വിദേശ ടൂറിസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. തട്ടിക്കൊണ്ടുപോയവർ ഈ ടൂറിസ്റ്റുകളുടെ മോചനത്തിന് പകരമായി മസൂദ് അസറിന് വിട്ടയക്കണം എന്ന് ഡിമാൻഡ് വെക്കുന്നു. എന്നാൽ ദില്ലി UP പോലീസ് അംഗങ്ങൾ ചേർന്ന് സഹാരൻപൂരിൽ വെച്ച് ഈ ടൂറിസ്റ്റുകളെ മോചിപ്പിച്ചതോടെ ആ ശ്രമം പാളിപ്പോകുന്നു. ആ ഓപ്പറേഷനിൽ അഹമ്മദ് ഉമർ സയ്യിദ് ഷെയ്ഖ് എന്നൊരു തീവ്രവാദി കൂടി പോലീസിന്റെ പിടിയിലാകുന്നു. പക്ഷെ അധികം വൈകാതെ തന്നെ അടുത്ത ശ്രമം ഉണ്ടാകുന്നു. 1995 ജൂലൈ മാസത്തിൽ ഹർക്കത്തുൽ അൻസാറിന്റെ ഒരു പ്രാദേശിക പതിപ്പായിരുന്ന അൽ ഫറാൻ എന്ന തീവ്രവാദി ഗ്രൂപ്പ് 5 വിദേശ ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോകുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം ഒമർ ഷെയ്ഖിനെയും മസൂദ് അസറിനെയും വിട്ടയക്കണമെന്ന് അന്ന് അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ അതും വിജയം കാണുന്നില്ല. ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ ഗവൺമെന്റ് നേരിട്ട് തന്നെയും അവരുടെ നയതന്ത്ര ചാനലുകൾ വഴിക്ക് മൗലാന മസൂദ് അസറിനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. 1996 ജൂണിൽ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ മൗലാനയെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ പാകിസ്ഥാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി റിട്ടയർഡ് മേജർ ജനറൽ നസീറുള്ള ഖാൻ ബാബർ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ നടക്കാതിരുന്നപ്പോൾ മസൂദ് അസറിനെ അന്ന് തടവിൽ പാർപ്പിച്ചിരുന്ന കോട്ട് ഫെഡ്വാൽ ജയിലിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കി അതിലൂടെ അസറിനെ പുറത്തു അടയ്ക്കാൻ വരെ അന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മസൂദ് അസറിന് അന്ന് ആ തുരങ്കത്തെക്കാൾ തടി കൂടുതലായിരുന്നതുകൊണ്ട് ആ ശ്രമവും പരാജയപ്പെടുന്നു. ഇങ്ങനെ പലവിധ പരിശ്രമങ്ങൾ പലപ്പോഴായി നടത്തി പരാജയപ്പെട്ട് ഏറ്റവും ഒടുവിലാണ് മസൂദ് അസറിനെ മോചിപ്പിക്കാൻ വേണ്ടി അയാളുടെ സഹോദരൻ ഇബ്രാഹിം അത്തഹർ തന്നെ നേരിട്ടിറങ്ങി 1999 ഡിസംബറിൽ ഇങ്ങനെ ഈ വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അന്ന് ഇന്ത്യൻ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹൈജാക്കർമാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കാണ്ഡഹാറിൽ എത്തിച്ചേരുന്നത് വിദേശകാര്യ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി വിവേക് കഡ്ജു, അന്നത്തെ അറിയപ്പെടുന്ന കൗണ്ടർ ഇൻസർജൻസി നെഗോസിയേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ഇന്നത്തെ NSA ആയിട്ടുള്ള അജിത് ഡോവൽ എന്നിവരടങ്ങുന്ന ഒരു സംഘമാണ്. പിന്നെയും 4-5 ദിവസത്തോളം നീണ്ടു നിന്ന ഏറെ ശ്രമകരമായിട്ടുള്ള ആ ചർച്ചയ്ക്കൊടുവിൽ ഭീകരരുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്താൻ ഇന്ത്യൻ ഗവൺമെന്റിന് സാധിക്കുന്നു. ഒടുവിൽ അന്ന് ഈ യാത്രക്കാരുടെ മോചനത്തിന് പകരം മൗലാന മസൂദ് അസർ, അഹമ്മദ് ഉമർ, സയ്യിദ് ഷെയ്ഖ്, മുഷ്താഖ് അഹമ്മദ് സർഗർ എന്നിവരെ ഇന്ത്യക്ക് വിട്ടയക്കേണ്ടി വരുന്നു. അതിനു പിന്നാലെ ഈ 5 ഹൈജാക്കർമാരും ചേർന്ന് താലിബാൻ കമാൻഡോകളുടെ അകമ്പടിയോടെ തങ്ങൾ മോചിപ്പിച്ച 3 തീവ്രവാദികളെയും കൂട്ടി പാകിസ്ഥാൻ അതിർത്തി കടന്ന് അപ്പുറം പോകുന്നു. വിമാനം കാണ്ഡഹാറിൽ ലാൻഡ് ചെയ്ത നേരം തൊട്ട് യാത്രക്കാരെ ഇന്ത്യൻ സംഘം നെഗോസിയേഷൻ നടത്തി മോചിപ്പിക്കും വരെ ഒരു തരത്തിലും ഇന്ത്യയുടെ പക്ഷത്തും സഹായിക്കാൻ ഒരു മുൻകൈയും എടുക്കാതിരുന്ന താലിബാൻ ഗവൺമെന്റ് ഓപ്പറേഷൻ കഴിഞ്ഞ പാടെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന് $25,000 ഒരു ബില്ല് കൊടുക്കുന്നു. ആ ദിവസങ്ങളിൽ ഈ IC-814 വിമാനം അടക്കം കാണ്ഡഹാറിൽ വന്നിറങ്ങിയ ഇന്ത്യൻ വിമാനങ്ങളുടെ ഒക്കെയും പാർക്കിംഗ് ഫീസ്, യാത്രക്കാർക്കും അവരെ രക്ഷിക്കാൻ വന്ന സംഘത്തിനുമൊക്കെ സപ്ലൈ ചെയ്ത ഭക്ഷണം, വെള്ളം എന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ ഉള്ളതിൻ്റെ ഓരോന്നിൻ്റെയും വില എണ്ണിപ്പെറുക്കി പറഞ്ഞുകൊണ്ടുള്ള ഒരു ബില്ലായിരുന്നു അത്. അന്ന് ഇങ്ങനെ ഈ ഹൈജാക്കിങ്ങിനൊടുവിൽ കാണ്ഡഹാറിൽ നിന്ന് മോചിതനാകുന്ന മസൂദ് അസർ നേരെ പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. അവിടെ പ്രത്യേകിച്ചൊരു കുറ്റവും അദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ടിരുന്നില്ല. അന്ന് കറാച്ചിയിൽ അതിനുശേഷം ഹർക്കത്തുൽ സംഘടിപ്പിച്ച സ്വീകരണത്തിൽ മസൂദ് അസർ 10,000 വരുന്ന ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് ഇനി എൻ്റെ ലക്ഷ്യം ഇന്ത്യയുടെ സർവനാശമാണ് എന്നായിരുന്നു. അവിടെ നിന്നാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന കുപ്രസിദ്ധമായിട്ടുള്ള തീവ്രവാദ സംഘടനയുടെ പിറവി ഉണ്ടാവുന്നത്. 2000 ശ്രീനഗറിലെ ബദാമി ബാഗ് കൺട്രോൺമെന്റ് ആസ്ഥാനത്തിന്റെ പ്രവേശന കവാടത്തിൽ 2 പട്ടാളക്കാരുടെ ജീവനെടുത്ത ഒരു ചാവേർ ആക്രമണം അവർ നടത്തുന്നു. 2001 പാർലമെന്റ് ആക്രമണം, പത്താൻകോട്ട് എയർഫോഴ്സ് ആക്രമണം, ജമ്മുവിലെയും ഉറിയിലെയും ആർമി ക്യാമ്പുകളിൽ നടന്ന ആക്രമണം, 2019 പുൽവാമ ആക്രമണം വരെ എത്രയോ ടെററിസ്റ്റ് അറ്റാക്കുകൾ, ഇതിനൊക്കെയും പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം മൗലാന മസൂദ് അസറിന്റെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇയാളിതാ മരിച്ചിരിക്കുന്നു എന്നുള്ള വ്യാജ വാർത്തകളൊക്കെ വരാറുണ്ട് എങ്കിലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭീകരരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് ഇന്നും മൗലാന മസൂദ് അസർ തന്നെയാണ്. അന്ന് IC-814 വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടതിനു പിന്നാലെ ഇന്ത്യക്ക് മോചിപ്പിക്കേണ്ടി വന്ന അതേ മൗലാന മസൂദ് അസർ. ഇന്ത്യൻ എയർലൈൻസിന്റെ ഈ IC-814 വിമാനം കാഠ്മണ്ഡുവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആ സംഭവം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ തന്നെ കൈപ്പേറിയ ഓർമ്മകളിലൊന്നാണ്. അന്നു തൊട്ട് ഇന്നു വരെ പലപ്പോഴും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ മറ്റു രാജ്യങ്ങളുടെ ഏജൻസികളുമായി, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഏജൻസിയായിട്ടുള്ള മൊസാദുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ പരിഹാസ്യമായി പോകുന്ന സംഭവങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഈദി അമീൻ എന്ന കൊടിയ ഭീകരൻ അടക്കി വാഴുന്ന യുഗാണ്ടയിലേക്ക് ആ രാജ്യത്തെ ഒരാളുടെയും സഹായം കൂടാതെ 100-ലധികം കമാൻഡോകൾ അടങ്ങുന്ന ഒരു സംഘവുമായി രാത്രിയുടെ മറവിൽ കടന്നു ചെന്ന് ഈദിയുടെ മൂക്കിന്റെ ചോട്ടിൽ നിന്ന് ഇസ്രായേൽ തങ്ങളുടെ 102 ബന്ദികളെ രക്ഷിച്ചെടുത്ത ഓപ്പറേഷൻ തണ്ടർബോൾട്ട് നടക്കുന്നത് 1976 ആ സംഭവം നടന്ന് 23 വർഷം കഴിഞ്ഞിട്ടും
അതിൽ നിന്ന് നമ്മളൊന്നും പഠിച്ചിരുന്നില്ല എന്നാണ്. 99 നമ്മുടെ IC-814 വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ നമ്മുടെ ക്രൈസിസ് റെസ്പോൺസുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സംഭവത്തിൽ പൊതുവെ വന്ന പാളിച്ചകൾ എന്തൊക്കെയാകും? ഒന്നാമത്തേത്, ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ദുർബലമായിരുന്നു. യാത്രക്കാരുടെ സുരക്ഷാ പരിശോധന കൃത്യമായിട്ട് നടത്തിയിരുന്നില്ല. ഡിപ്ലോമാറ്റിക് പ്രിവിലേജിന്റെ മറവിൽ അല്ലെങ്കിൽ അതിന്റെ സഹായത്തോടെ തീവ്രവാദികൾക്ക് വേണമെങ്കിൽ ആയുധങ്ങൾ വിമാനത്തിനുള്ളിൽ കടത്താൻ കഴിഞ്ഞിരുന്നു. രണ്ടാമത്തേത്, ഇങ്ങനൊരു ഹൈജാക്ക് സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ പ്രതിസന്ധിയെ നേരിടാനുള്ള മുൻകരുതലുകൾ ഫലപ്രദമായിരുന്നില്ല. ഇന്ത്യൻ ഗവൺമെന്റിനാകട്ടെ ഇങ്ങനൊരു വിമാനം തട്ടിക്കൊണ്ടുപോയ സാഹചര്യത്തെ നേരിടാനുള്ള വ്യക്തമായൊരു നയം പോലും ഉണ്ടായിരുന്നില്ല. പൊടുന്നനെ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്താനുള്ള സജ്ജീകരണങ്ങളും നമുക്കില്ലായിരുന്നു. മൂന്നാമത്തെ പ്രധാന പ്രശ്നം, അന്ന് നമ്മുടെ രാജ്യാന്തര ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഇഴയടുപ്പ് കുറവാണ്. അന്ന് അഫ്ഗാനിസ്ഥാനുമായി അല്ലെങ്കിൽ പാകിസ്ഥാനുമായി UAE-യുമായിട്ട് പോലും നമുക്കൊരു നയതന്ത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒരു കമാൻഡോ ഓപ്പറേഷനുള്ള സാഹചര്യം നമുക്കൊരുക്കാൻ സാധിച്ചിരുന്നില്ല. ഈ പറഞ്ഞത് മറ്റൊരു രാജ്യത്തായിരുന്നു എന്ന് വെക്കാം. ഇവിടെ നമ്മുടെ രാജ്യത്ത് പഞ്ചാബിലെ അമൃത്സറിൽ ഒരിക്കലും ഇറങ്ങിക്കിട്ടിയ വിമാനം തിരികെ ടേക്ക് ഓഫ് ചെയ്യുന്ന തടയാൻ എത്ര ശ്രമിച്ചിട്ടും അന്ന് നമുക്ക് സാധിച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞത് നമുക്ക് പറ്റിയ പാളിച്ചകളെ കുറിച്ചാണ്. ഇനി ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനൊരു ഹൈജാക്ക് ഉണ്ടായി ലോകത്തിനു മുന്നിൽ പാടെ നാണം കെട്ട ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനാ സംവിധാനങ്ങളെ മുൻപത്തേക്കാൾ 10 മടങ്ങ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത്യാധുനിക സ്കാനിങ് സംവിധാനങ്ങൾ കൊണ്ടുവന്നതോടെ നേരത്തെ പോലെ ആയുധങ്ങൾ വിമാനത്തിനുള്ളിൽ എത്തിക്കുക അത്ര എളുപ്പമല്ല. ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ ക്രൈസിസ് മാനേജ്മെന്റ് അഥവാ പ്രതിസന്ധി നിവാരണ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് പോലെയുള്ള സംവിധാനങ്ങളുടെ റെസ്പോൺസ് റെഡിനെസും കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾക്കൊക്കെയും പിന്തുടരാൻ ഇന്ന് സുവ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് മുൻകൈയെടുത്ത് അന്താരാഷ്ട്ര നയതന്ത്ര സഹകരണം മെച്ചപ്പെടുത്താൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട സഹായങ്ങളും ലഭ്യമാകാൻ തുടങ്ങി. ഇതിനൊക്കെ പുറമെ വ്യോമയാന സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ നമ്മുടെ ആഭ്യന്തര സെക്ടറുകളിൽ പോലും ഇപ്പോൾ നടപ്പിലായിട്ടുണ്ട്. ഈ സംഭവം നടന്നപ്പോൾ പലരും ഇകഴ്ത്തി കാട്ടിയിട്ടുണ്ട് എങ്കിലും വിവേക് കഡ്ജുവും അജിത് ഡോവലും ചേർന്ന് അന്ന് നടത്തിയ 4 ദിവസത്തോളം നീണ്ടുവന്ന നെഗോസിയേഷനും എടുത്തു പറയേണ്ട ഒന്നാണ്. ആദ്യഘട്ടത്തിൽ 36 ഭീകരരെയും $200 മില്യൺ ആവശ്യപ്പെട്ട് ഭീഷണി മുഴക്കിക്കൊണ്ടുവന്ന ആ ഭീകരരെ അവസാനം വെറും 3 പേരെ കൈമാറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവർ നടത്തിയ ചർച്ചകളാണ്. അതുപോലെ പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരാളുള്ളത് ഈ വിമാനത്തിന്റെ പൈലറ്റ് ദേവി ശരണാണ്. തുടർച്ചയായി 3 ദിവസത്തോളം വിമാനം ഒരു പിഴവും കൂടാതെ പറത്തിയതും പലപ്പോഴും ക്രാഷിന്റെ വക്കോളം എത്തിയിട്ടും നിയന്ത്രണം കൈവിടാതെ യാത്രക്കാരെ സുരക്ഷിതരായിട്ട് നിർത്തിയതും ഇത്ര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടും വെറും 4 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ആയതുമൊക്കെ ഒരു പൈലറ്റ് എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ കർമ്മശേഷി വ്യക്തമാക്കുന്നതാണ്. യാത്രക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി മസൂദ് അസർ എന്ന കൊടും ഭീകരനെ വിട്ടയക്കേണ്ടി വന്നത് അന്ന് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾക്ക് കാരണമായതോടെ ഇന്ത്യ ഇത് സംബന്ധിച്ച നയതന്ത്ര നിലപാടുകളിലും മാറ്റം വരുത്തി. യാതൊരു കാരണവശാലും ഇനിമേലാൽ ഒരു വിഷയത്തിലും ഭീകരവാദികളുമായിട്ട് ഒത്തുതീർപ്പിന് പോകരുത് എന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചു. ചുരുക്കത്തിൽ നമ്മുടെ വ്യോമയാന മേഖലയെ തന്നെ ഒരുപടി മുകളിലേക്ക് ഉയർത്തിയ ഒരു ഐ ഓപ്പണർ ഇവന്റായി ഈ IC-814 ഹൈജാക്കിംഗ് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇന്നു വരെയും ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഒരു വിമാനവും ഹൈജാക്ക് ചെയ്യാൻ ഒരു തീവ്രവാദികൾക്കും സാധിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെ തുടരട്ടെ. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.